വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഞാൻ ഒരുപാട് പറഞ്ഞൊന്നും വലിച്ചു നീട്ടുന്നില്ല. വേറെ ഒന്നല്ല, നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് നമ്മുടെ ഐബ്രോസ്. നമ്മുടെ ഫേസിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ബ്യൂട്ടിഫുള്ളായിരിക്കും ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഐബ്രോസും എന്താ പറയുക, അതിനനുസരിച്ച് നല്ല രീതിയിൽ ചിലർക്ക് കട്ടിക്കുറവായിരിക്കും, ചിലപ്പോൾ നീ ലെങ്ത്ത് കൂടുതലായിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ ആപ്പിലൊക്കെ ഒരുപാട് എന്താ പറയുക ഹെയറിൻ്റെ ചെറിയ കുഴിച്ചിലുകളൊക്കെ ഉണ്ടാകും. കാരണം നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ ഇത് ഇറങ്ങി ഈ പിരിഗത്തിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്താ പറയുക, പിരിഗം കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഐബ്രോസ് നല്ല തിക്കായിട്ടിരിക്കുകയാണ്, നല്ല ലെങ്ത്തായിട്ട് എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് വളരാനൊക്കെ ഹെൽപ്പാവുന്ന ഒരു കുഞ്ഞു റെമഡിയാണ് ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നല്ല, കാസ്ട്രോയിൽ നിങ്ങൾക്കറിയാമല്ലോ എന്താ പറയുക, ഹെയറിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ പിരിഗം വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വേറെ ഒന്നും ചെയ്യണ്ട, ഇതുപോലെ എന്താ പറയുക, ഒരു ബഡ്സ് എടുക്കുക. അതുപോലെ തന്നെ ഇത് നൈറ്റാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ എന്താ പറയുക, ഇതിലൊന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ഏത് എന്താ പറയുക ഷേപ്പിലാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ കൈ വെച്ച് വരുമ്പോൾ മൊത്തത്തിൽ പടം പോകും, പിന്നെ നമ്മളത് ത്രെഡ് ചെയ്യാൻ നടക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളാണ്. ഇതുപോലെ ഒരു ബട്ടൺ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഏത് ഭാഗത്താണ് വേണ്ടത് അതുപോലെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തേച്ച് നൈറ്റ് കിടക്കുമ്പോൾ ചെയ്താൽ മതി. അപ്പം അതിങ്ങനെ ഓയിൽ അതിലേക്ക് അബ്സർവ് ആയിക്കോളും. പിന്നെ ഈ കാസ്റ്റർ ഓയിലിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്താ പറയുക, ഒരു ചെറിയ ചെറിയുള്ളി ഉണ്ടല്ലോ നമ്മുടെ, സവാളയല്ല, ചെറിയുള്ളി എടുക്കുക. അതിൻ്റെ നീര്, ഒരു ചെറിയുള്ളി എടുക്കുക, അതിൻ്റെ നീരും ഈ പറഞ്ഞ കാസ്റ്റർ ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ചാൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് എന്താ പറയുക തിക്നിങ് ഉണ്ടാവും. അപ്പോൾ അത് ഇനി അപ്പോൾ ചെറിയുള്ളി എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഇത് മാത്രം മതി. ഇത് മാത്രമായാലും നമുക്ക് ഹെൽപ്പാണ്. പിന്നെ വേണ്ടെങ്കിൽ നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചിരട്ടക്കറി ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും ഒരു ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിരട്ടക്കറി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് തലയിൽ എന്താ പറയുക, നല്ല കളർ, കട്ടി കറുപ്പൊക്കെ കിട്ടാൻ, മുടിക്കൊക്കെ നല്ല കളർ കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ സംഭവത്തിനൊപ്പം അതും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, അതും കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്നും ഇല്ലായെങ്കിൽ ഇത് മാത്രം തേച്ചാലും മതി, നല്ല ഹെൽപ്പാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. I'm going to do it.